നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥിനിയായ 17-കാരിയെ സഹപാഠിയും സഹോദരനും ചേർന്ന് പീഡിപ്പിച്ചു. അഗസ്ത്യകോട് ഇജാസ് മൻസറിൽ അഫ്സർ, സഹോദരൻ ഇജാസ് എന്നിവരെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാർത്ഥിനിയായ 17-കാരിയെ സഹപാഠിയും സഹോദരനും ചേർന്ന് പീഡിപ്പിച്ചു. അഞ്ചലിലെ സ്വകാര്യ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയെയാണ് അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശികളായ സഹപാഠിയും ഇയാളുടെ സഹോദരനും ചേർന്ന് പീഡിപ്പിച്ചത്. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചൽ അഗസ്ത്യകോട് ഇജാസ് മൻസറിൽ 18-കാരനായ അഫ്സർ, സഹോദരൻ 20-കാരനായ ഇജാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാലോട് സ്വദേശിനിയായ പെൺകുട്ടി കുളത്തൂപ്പുഴയിലുള്ള മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നുമാണ് അഞ്ചലിലെ സ്വകാര്യ സ്കൂളിൽ പഠിക്കാൻ പോയിരുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 6 പിടിയിലായ അഫ്സറിന്റെ പിറന്നാൾ ആഘോഷത്തിനായി പെൺകുട്ടിയും മറ്റു ചില സഹപാഠികളും അഞ്ചൽ അഗസ്ത്യകോടുള്ള അഫ്സറിന്റെ വീട്ടിലെത്തി. ആഘോഷത്തിനിടെ വസ്ത്രത്തിൽ പടർന്ന് കളർ കഴുകിക്കളയാൻ പോയ പെൺകുട്ടിയെ അഫ്സർ പീഡിപ്പിക്കുകയായിരുന്നു. എന്നാൽ സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം പ്രതിയായ അഫ്സറിന്റെ മൂത്ത സഹോദരൻ ഇജാസ് രാത്രിയിൽ കുളത്തൂപ്പുഴയിൽ എത്തുകയും അനുജൻ പീഡിപ്പിച്ച വിവരം അറിഞ്ഞുവെന്നും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പെൺകുട്ടിയോട് പറഞ്ഞു. കതവ് തുറന്ന് അകത്ത് കയറി ഇജാസ് ഇവിടെ വെച്ച് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. പിന്നീട് ഇരുവരും പീഡിപ്പിച്ച വിവരം പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയോട് 25,000 രൂപ ആവശ്യപ്പെട്ടു. ഭീഷണി തുടർന്നതോടെ ബാംഗ്ലൂരിലുള്ള ബന്ധു വഴി സുഹൃത്തിന്റെ അക്കൗണ്ടിൽ 25,000 രൂപ നിക്ഷേപിച്ചു. സുഹൃത്തിന്റെ ATM കാർഡ് ഇജാസിന് കൈമാറുകയും ചെയ്തു. കാർഡുമായി പോയ ഇജാസ് അക്കൗണ്ടിൽ 25,000 രൂപയ്ക്ക് പുറമെ ബാലൻസ് ഉണ്ടായിരുന്ന 3,000 രൂപ കൂടി പിൻവലിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഭീഷണിയുമായി എത്തിയ ഇജാസ് ആവശ്യപ്പെട്ടത് 1,50,000 രൂപയാണ്. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പെൺകുട്ടി കയ്യിലെ നരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നീടും ഭീഷണി തുടർന്നതോടെ പെൺകുട്ടി നാടുവിട്ടു. നാടുവിട്ട പെൺകുട്ടിയെ ബാംഗ്ലൂരിൽ നിന്നും കണ്ടെത്തി തിരികെ എത്തിച്ച പാലോട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പെൺകുട്ടി പീഡന വിവരം തുടർന്നുള്ള ഭീഷണിയെക്കുറിച്ചും പറയുന്നത്. ഇതോടെ കേസ് അഞ്ചൽ കുളത്തൂപ്പുഴ പോലീസിന് കൈമാറി. കുളത്തൂപ്പുഴ പോലീസ് കേസിലെ 1 ഇജാസിനെ കഴിഞ്ഞ ദിവസം അഗസ്ത്യകോടുള്ള വീട്ടിൽ നിന്നും പിടികൂടി. വൈകിട്ടോടെ 2 സഹോദരനുമായ അഫ്സറിനെ അഞ്ചൽ പോലീസും അറസ്റ്റ് ചെയ്തു. പോക്സോ നിയമം ചുമത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇരുവരെയും തെളിവെടുപ്പിന് ശേഷം പുല്ലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. ഇൻവർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ. തലമുറകളുടെ കലാലയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് പുനലൂർ കോളേജ് ഓഫ് കൊമേഴ്സ് അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നു. വിദ്യാവിജയത്തിന്റെ സൂര്യ തേജസ് കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ. മഹത്തായ 34-ാമത് അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കോളേജ് ഓഫ് കൊമേഴ്സ് പ്ലസ് ടു മുതൽ ബിരുദ ബിരുദാനന്തര ക്ലാസുകൾ വരെ നടത്തുന്ന പുനലൂർ പട്ടണത്തിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ. +1, +2 ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് ഓപ്പൺ സ്കൂൾ ക്ലാസുകൾ. കേരള യൂണിവേഴ്സിറ്റിയുടെ 1 ബി എ ഹിസ്റ്ററി, ബി എ സോഷ്യോളജി, ബി എ അറബിക്, BCom, കോഓപ്പറേഷൻ, BCom ടാക്സ്, MA, MCom, അഫ്സൽ ഉലമ, പ്രിലിമിനറി എന്നീ ക്ലാസുകൾ നടത്തപ്പെടുന്നു. കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ. KSRTC ബസ് കൺസെഷൻ, SC ST, OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് സൗജന്യം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 1 ഈ സ്ഥാപനത്തിൽ പഠിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ നൽകുന്നു. 8, 9, 10 CBSE, സ്റ്റേറ്റ് സിലബസ്, +1, +2 BCom ട്യൂഷൻ ക്ലാസുകളും നടത്തപ്പെടുന്നു. അഡ്മിഷൻ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം. കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ.